ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഞാൻ ഈ എൻട്രോ പറയുമ്പോൾ ഇട്ടിട്ട് പോകരുത്. പോയാൽ നിങ്ങൾക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ ഇത് ഇടാനായിട്ട് ഞാൻ സ്റ്റിച്ചിങ് അല്ലാത്ത വേറെ വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇതിടാൻ കാരണം അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 7 മണിയൊക്കെ ആകാറായപ്പം വീടിൻ്റെ കാർ പോർച്ചിന്ന് എനിക്കൊരു കുഞ്ഞ് കിളിക്കുഞ്ഞിന് കിട്ടി. അത് പറക്കാറൊന്നും ആയിട്ടില്ല, പറക്കാനായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ എന്നാലും അത് പറന്നാൽ അധികം പോവില്ല, താഴത്തേക്ക് പെട്ടെന്ന് വീണ് പോകുന്ന രീതിയിലുള്ളൊരു കുഞ്ഞാണ്. അപ്പം അത് കാറിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അതിന് എന്ത് ചെയ്യണം എന്നറിയാം, രാത്രിയായല്ലോ. അപ്പം അതിൻ്റെ അമ്മ ഓൾറെഡി ആദ്യമേ കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ വന്ന് കരിഞ്ഞൊക്കെ പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇട്ടിട്ട് പോയി രാത്രി ആയതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കൊണ്ടുപോകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഓ കൊണ്ടുപോയില്ല, കുഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനെ എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഞാൻ കുറച്ച് വെള്ളവും ഇതൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് ഇടാം. എന്ത് ക്യൂട്ടാണ് അമ്മ, ഇതിനെ വളർത്താമേ പ്ലീസ് അമ്മ. അപ്പൻ്റെ അടുത്ത് പറഞ്ഞു ഒരിക്കൽ കൂടെ വന്നിട്ടുണ്ട്. കുഞ്ഞിലോട്ട് വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ പെറ്റ് ആവും. ഏത് അനിമലായാലും നമ്മൾ മര്യാദയ്ക്ക് നമ്മള് കെയർ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഏത് അനിമലായാലും പറ്റാവും. അതാ പറ്റാവില്ലാത്ത ഒരു അനിമലും ഇല്ല. കുഞ്ഞുണി ആയിരുന്നറിഞ്ഞ കുഞ്ഞുണി നമ്മള് പെറ്റാവാത്ത ഒരു ഇതുപോലും ഇല്ല ഈ ലോകത്ത്. ഈവൻ സിംഹത്തിനെ വരെ ആൾക്കാര് പെറ്റാക്കണ്ട്. അപ്പോഴാണ് മതി മതി എന്ന് തോന്നുന്നു. എന്തിയോ വരുന്നോ? ഇറക്കുവാണെന്നോട്ടെ വീഡിയോ. കുഞ്ഞുമണിയെ വീഡിയോ നിർത്തട്ടെ എന്ന തോന്നേ. ആ കണ്ടു തന്നല്ലോ. മതിയോ വരുന്നോ? നിർത്തട്ടെ വീഡിയോ. ഇന്നത്തേക്ക് വയറുനഞ്ഞ രാത്രി കഴിഞ്ഞു. നമുക്ക് ഒരു കിടക്കാം, കിടക്കാൻ പോവാം. കുഞ്ഞിനെ ഞങ്ങൾ ഫീഡ് ചെയ്തൊക്കെ ഞങ്ങളൊരു കാർഡ്ബോർഡ് കവറിനകത്ത്, ഞങ്ങൾ കൂടൊന്നും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്ന് കിട്ടിയതായതുകൊണ്ട് രാത്രിയിലുമാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കൂടൊന്നും ഇല്ലായിരുന്നു, ഒരു കാർഡ്ബോർഡ് കവറിനകത്താണ് ഞങ്ങളതിനെ കടത്തിയത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് തന്നെ അറിയത്തില്ല. പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോയിലൊക്കെ പോകാൻ നോക്കിയിട്ടാണ് കുഞ്ഞ് ഫീഡ് ചെയ്തൊക്കെ ചെയ്തു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോൾ അപ്പം എനിക്കും എൻ്റെ പിള്ളേർക്കും അതിനെ വളർത്തണം എന്നുണ്ട്. കാരണം കുഞ്ഞായതുകൊണ്ട് അത് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷെ അത് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് വീടുകളിൽ വളർത്തുന്ന ഒരു കിളിയല്ല, ഒരു എന്നാൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വീടിന് ചുറ്റും സ്ഥിരമായി കാണുന്നൊരു കിളിയാണ്. അപ്പം നമ്മളുമായിട്ട് ഇണങ്ങോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും നാളെ അതിനെ അതിൻ്റെ അമ്മയുടെ അപ്പയുടെയും കൂടെ വിട്ടോളോ, അത് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്തുപോകും. അപ്പം നിങ്ങൾ അതിനെ എന്തായാലും അതിൻ്റെ കൂടെ പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഞാനും പിള്ളേരും മുന്നേ വേണ്ട, അതിന് നമുക്ക് വളർത്താം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം നീ പറഞ്ഞ പോലെ ഞങ്ങൾ അതിനെ ഒന്ന് അതിൻ്റെ കൂടൊന്ന് മാറ്റി. കൂട് മാറ്റിയത് ഞങ്ങൾ കണ്ടല്ലേ, ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ കുഞ്ഞുമണീനെ പുതിയ കൂട്ടിലേക്ക്, കൂടല്ല കേട്ടോ, ഇതൊരു നമ്മുടെ വേസ്റ്റ് ബിന്നായിരുന്നു. അപ്പോൾ അത് നിറയെ ഇങ്ങനെ ഹോളുള്ളതാണ്, മെറ്റലിൻ്റെയാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് വെച്ചു. എന്നിട്ട് മുകളിലൊരു കവറിനൊരു പാത്രം വെച്ച് മൂടി വെച്ചിരിക്കുകയാണ്. ഇന്ന് പറക്കാറാവുമ്പോൾ നമുക്ക് വിടാം എന്ന് വിചാരിച്ച് നിൽക്കണം, അല്ലെങ്കിൽ കാക്കയും പരുന്തൊക്കെ കൊണ്ടുപോകില്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആള്, കണ്ടോ. കുഞ്ഞുണി, കുഞ്ഞുണിയേ
കുഞ്ഞുമണിയുടെ പേരൻസ് വന്നിട്ടുണ്ട് രണ്ടുപേരും, അപ്പനും അമ്മയും. കുഞ്ഞുമണി ഇതിനകത്തിരിക്കുകയാണ്, അവര് കണ്ടു കുഞ്ഞുമണീനെ. അപ്പൊ അതുകൊണ്ട് അപ്പനും അമ്മയുടെയും കൂടെ ഞങ്ങള് വിടാൻ പോവാണ്. തുറന്നൊരു വയ്ക്കാൻ പോവാ ഞങ്ങള്. ഞാൻ അവരുടെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് വയ്ക്ക. അപ്പൊ ഞങ്ങൾ അതിനെ ഒരു ഒരു മെറ്റലിന്റെ വേസ്റ്റ് ബിൻ ഉണ്ടായിരുന്നു, ഫുള്ള് ഇങ്ങനെ എയർ പോകുന്ന രീതിയിലുള്ള. അപ്പൊ അതിലേക്ക് ഞങ്ങൾ അതിനെ മാറ്റി മാറ്റി എന്നിട്ട് മുകളിലൊരു പാത്രമൊക്കെ വെച്ച് കവർ ചെയ്ത് അതിനെ അതിനകത്തിട്ട്. അപ്പം അതിനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഒരു ജനലിന്റെ സൈഡിലാണ് വെച്ചത്. അപ്പൊ ജനലിന്റെ സൈഡിലായപ്പോഴത്തേക്കും ഈ തലേ ദിവസം അമ്മ കുഞ്ഞിനെ ഇട്ടിട്ട് പോയെങ്കിലും പിറ്റേ ദിവസം രാവിലെ തൊട്ട് അതുങ്ങൾ അന്വേഷിക്കുകയാണ് കൊച്ചിനെ എവിടെയാണെന്നുള്ളത്. അപ്പം ഈ ജനലിന്റെ അവിടെ ഇരുന്ന് ഇത് കരഞ്ഞപ്പോഴത്തേക്കും അമ്മയെ അപ്പനും കേട്ടു. കേട്ടു ഉടനെ തന്നെ ജനലിന്റെ അടുത്ത് വന്ന് പിന്നെ എപ്പോഴും അത് അതിൻ്റെ അടുത്ത് തന്നെയായി. അപ്പം നമുക്ക് ഇങ്ങനെ നെറ്റ് ഡോറുണ്ട്, സോറി ജനലിന് നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വിൻഡോ തുറന്നാല് ഇതിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടടുത്തൊന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെറ്റ് ഡോറ് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഈ കൂടിനെ ഞാൻ ജനലിനോട് ചേർത്ത് വെച്ച്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയും വന്നിട്ട് ഇതിന് ഫീഡ് ചെയ്യാനുള്ളതും കൊണ്ട് വരും. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് അതിന് ചെറുതായിട്ട് കൊടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഹസ്ബൻഡ് ഓഫീസിൽ പോയി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു അതിന്റെ പറഞ്ഞ് വിട് വിട് വിടുന്നു. പക്ഷെ എന്നാലും ഞങ്ങളതിന് പേരൊക്കെ ഇട്ടു കേട്ടോ. പേര് കുഞ്ഞുമണി എന്നാണ് ഞങ്ങൾ പേരിട്ടത്. പേരിട്ട് അപ്പൊ രാവിലെ കിട്ടിയപ്പോ തൊട്ട് കുഞ്ഞുമണി വിളിച്ച് 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 ഞങ്ങൾ കുഞ്ഞുമണി കുഞ്ഞുമണി എന്ന് തന്നെ വിളിക്കും. അപ്പൊ ഹസ്ബൻഡ് പോയി കഴിഞ്ഞിട്ട് പിള്ളേരും ഞാനും ആണ് ഈ കുഞ്ഞിനെ ഈ രീതിയിൽ കവറിനകത്തേക്ക് അല്ല മറ്റേ ആ ബിന്നിലേക്കൊക്കെ ഞാൻ മാറ്റി റെഡിയാക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകാറായപ്പോഴത്തേക്കുമാണ് നോക്കുമ്പം ഈ അപ്പനും അമ്മയും ഇതിൻ്റെ അടുത്ത് വന്ന് തന്നെ ഇങ്ങനെ ഇരിക്കുക. അപ്പം അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഉള്ളത് സങ്കടമായി. അയ്യോ നമ്മുടെ സങ്കടത്തേക്കാൾ വലുതാണല്ലോ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ. നമുക്ക് നമ്മുടെ മക്കൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യില്ലേ. അപ്പം അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം അത് തന്നെ ഞങ്ങൾ വിചാരിച്ചു തന്നെ അതിന് പറഞ്ഞു വിടാം അപ്പൻ്റെ അമ്മയുടെ അടുത്ത്. പക്ഷേ കുഞ്ഞായതുകൊണ്ട് എങ്ങനെ പറന്നു പോകുമെന്നുള്ളത് ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറക്കാണ്ട് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാക്കയും പരുന്തും ഒക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായി പോകും. അമ്മയ്ക്കും അപ്പനും കിട്ടുകയില്ല, അത് സേഫായിട്ട് ഇരിക്കുകയും ഇല്ല എന്നുള്ള ഒരവസ്ഥയായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് ദിവസം അതൊന്ന് പറക്കാറാകണം വരെ നമുക്ക് നോക്കിയിട്ട് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അപ്പനും അമ്മയും ഇങ്ങനെ വന്ന് എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കണം കണ്ടപ്പോഴത്തേക്ക് സങ്കടമായി. അങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെ വിട്ടേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ആ ബിന്നൊന്ന് തുറന്നു വെച്ച്. പക്ഷെ ആ ബിന്നിന് ഇത്തിരി ആഴമുള്ളത് കൊണ്ട് കുഞ്ഞിനെ അങ്ങനെ മുകളിലേക്ക് അങ്ങനെ പറക്കാൻ പറ്റണമെന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അമ്മ എപ്പനും അതിനകത്തേക്ക് കയറി. അത് ഞാൻ നെറ്റ് വാതില് തുറന്നിട്ടപ്പോഴത്തേക്കും ആ അപ്പനും അമ്മയും വീടിനകത്തേക്ക് കയറാൻ തുടങ്ങി. വീടിനകത്തേക്ക് കയറി ജസ്റ്റ് ആ കൂടിൻ്റെ ചുറ്റിനുമൊക്കെ വന്നിരുന്ന് അപ്പം ഇതുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കല്ലേ മനസ്സിലാകും. പക്ഷെ കുഞ്ഞിനും അമ്മയ്ക്കും അപ്പനും ഒക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ടും അതിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായപ്പോൾ പിന്നെ ഞങ്ങൾ അതിനെ ബിന്നിൽ നിന്ന് എടുത്ത് ആ ജനലിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്തു. സൈഡിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ. അയ്യോ എനിക്ക് വയ്യ, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ വിചാരിച്ചില്ല അത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് കുഞ്ഞിനെ. പക്ഷെ അതൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. സത്യമായിട്ടും എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ആ ലാസ്റ്റ് മൂമെൻറ്റിൽ അമ്മ അതിന് കുറച്ച് നേരം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വന്നിരുന്നിട്ട് അമ്മയും കുഞ്ഞും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ജസ്റ്റ് ഒരു സെക്കൻഡിലാണ് കൊച്ചിനെ കാണാണ്ടായത്. കൊച്ചെങ്ങനെ പോയെന്ന് ചോദിച്ചിട്ട് അതാ പറഞ്ഞു കൊച്ചിന് പറക്കാൻ അറിയത്തില്ല. എന്നിട്ടാണേൽ പോലും ജസ്റ്റ് ആ ഒരു ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡ് കൊണ്ട് കൊച്ചമ്മയുടെ കൂടെ പോയി എന്നുള്ളതാണ്. അത് കാണണം, അത് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഞാൻ അവസാനം ആ കുഞ്ഞ് പോകുന്ന ആ ഒരു സെക്കൻഡ് ഞാൻ സ്ലോ മോഷനിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും കണ്ടാൽ എല്ലാവരും ഭയങ്കര ഒരു നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു വീഡിയോ ആണ്.
ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് മീഡിയയിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു വിഷയമാണ് എങ്കിൽ പോലും ഇത് എല്ലാവരും അറിയാം, കാണണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടു നോക്ക. കുഞ്ഞുമണി മയം മയം കരയാൻ തുടങ്ങി. അതായത് നമുക്ക് തൊട്ടടുത്ത അമ്മയും അപ്പനും ഉണ്ടെന്ന് പറയുമ്പം അവിടെ സ്വാഭാവികമായും അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പം അതുപോലെ കുഞ്ഞുമണി കുറച്ച് കുറച്ച് വർത്തമാനങ്ങൾ ഒക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഭാഷയുണ്ട് എന്നുള്ളതിനൊരു പ്രൂവാണ് ഈ വീഡിയോ. കാരണം അത് ആ ലാസ്റ്റ് ഭാഗത്ത് കുഞ്ഞുമണി അമ്മയോടൊപ്പം പോകുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും നേരം അവർ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നത് ആ ലാസ്റ്റത്തെ ഭാഗത്തിലൂടെയാണ്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എന്നാൽ കുഞ്ഞുമണീനെ അപ്പനും അമ്മയും അത് പറഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം, എന്ത് ഞാൻ ചെയ്യുമ്പം അതിനനുസരിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഓരോ സമയത്തും ട്രെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാവുള്ളൂ. കുഞ്ഞുമണി ഇരിക്കുന്ന ആ ഒരു ബിന്നിന് ഇത്തിരി ഡെപ്ത്തുള്ള ബിന്നായതുകൊണ്ട് കുഞ്ഞുമണിക്കൊട്ട് പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല. എന്നാൽ കുഞ്ഞുമണിയുടെ പേരൻസിന് അതിനകത്തേക്ക് കയറാനും ഒരു പേടിയാണ്. കാരണം കുഞ്ഞുമണിയും ട്രാപ്പിൽ പെട്ടു, ഇനി അവരും കൂടി ട്രാപ്പിൽ പെടുവാണോ ചെയ്യുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കും ഉണ്ട്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനത്തിൽ അപ്പനും അമ്മയ്ക്കും എത്താൻ പറ്റുന്നുമില്ല. ഇത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളെന്നാ തീരുമാനിച്ചു എന്നാൽ ബിന്നിനകത്തുനിന്ന് കുഞ്ഞിനെ ജസ്റ്റ് പുറത്തേക്ക് എടുത്തു വയ്ക്കും. കാരണം പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ കാക്കയും പരുന്നും ഒന്നും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യരുത്, സേഫായിട്ട് അപ്പൻ്റെ അമ്മയുടെയും കൂടെ പോകണമല്ലോ, അതാണ് ഞങ്ങളുടെ ഒരു എയിം. അല്ലാണ്ട് നഷ്ടപ്പെട്ടു പോകരുതല്ലോ എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെന്നാൽ ലാസ്റ്റ് തീരുമാനിച്ചു എന്നാൽ ബിന്നിൽ നിന്ന് കുഞ്ഞുമണ്ണീനെ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് വയ്ക്കാമെന്ന്. അവർക്ക് തമ്മിൽ തമ്മിൽ കണ്ടാലല്ലേ അതെങ്ങനെ എസ്കേപ്പ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുള്ളൂ. കുഞ്ഞുമണി ടാറ്റ, കുഞ്ഞുമണി പോവുക. കുഞ്ഞുമണി പേടിച്ചിരിക്കും. കുഞ്ഞുമണി അവർക്കും പേടിയാ, പോവാൻ പേടിയാന്ന് തോന്നുന്നു. ആണോ പോണ്ടേ? കുഞ്ഞുമണിയേ, അപ്പയമ്മയും വന്നു, പോണോ നിനക്ക്? കുഞ്ഞുമണി എന്നെ ഇവിടെ വയ്ക്കാം. കുഞ്ഞുമണിയെ നീ പോണില്ലേ? നീ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണോ? കുഞ്ഞുമണിക്ക് പോകണ്ട. പോണ്ടെങ്കി പോണ്ട, ഇവിടെ നിന്നോ. അവര് അമ്മയും അപ്പനും കുഞ്ഞുമായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. അതിനോടൊപ്പം തന്നെ കുഞ്ഞുമണി ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒന്ന് കുടഞ്ഞ് റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഞാൻ രണ്ട് സ്ക്രീനിലായിട്ട് കാണുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഒന്ന് ഇത് റെഡിയായി, നിങ്ങൾ നോക്കുക എത്ര പെട്ടെന്നാണ് അമ്മയുടെ മുകളിലേക്ക് ചാടി കയറി മുകളിൽ നിന്ന് പറന്നുപോയി. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, എന്ത് മനോഹരമായ ഒരു വീഡിയോ ആണല്ലേ. ഓ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് ഒരുപാട് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു കുഞ്ഞുമണി പോകുന്നതുകൊണ്ട്. പക്ഷെ അത് ആ കൊച്ചു പോകുന്നത് കണ്ടപ്പോഴത്തേക്ക്, അമ്മയുടെ ഒപ്പം പോണ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഒരു സന്തോഷമായി. സന്തോഷമായിട്ട് ജീവിക്കട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.